ഉണക്ഷോ തുടരുന്നു. മലയാള സാഹിത്യരംഗത്തെ പ്രതിഭാധനനായ എഴുത്തുകാരനും കോഴിക്കോടൻ സൗഹൃദ കൂട്ടായ്മയുടെ അമരക്കാരനുമായിരുന്ന തിക്കൊടിയന്റെ ജന്മശതാബ്ദി ആഘോഷങ്ങൾക്ക് ഇന്ന് കോഴിക്കോട്ട് തുടക്കമാകും. അരങ്ങിലും അക്ഷരങ്ങളിലും ഒരുപിടി കഥാപാത്രങ്ങൾക്ക് ജന്മം നൽകിയ തിക്കൊടിയന്റെ പ്രശസ്ത നാടകം പുഷ്പവൃഷ്ടി ഇന്ന് വീണ്ടും ആഘോഷങ്ങളുടെ ഭാഗമായി അരങ്ങിലെത്തും. കോഴിക്കോട് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ദേശഭൂഷണി കലാസമിതിയാണ് പുഷ്പവൃഷ്ടി പുനരാവിഷ്കരിച്ച് അരങ്ങിലെത്തിക്കുന്നത്. 1970s തിക്കോടിയന്റെ രചനയിലും സംവിധാനത്തിലും പുഷ്പവൃഷ്ടി ആദ്യമായി അരങ്ങിലെത്തിയത്. പ്രശസ്ത നാടക നടനും ചലച്ചിത്രതാരവുമായ കുഞ്ഞാണ്ടി, എം വി ഭാസ്കരൻ നായർ തുടങ്ങിയവരായിരുന്നു അന്ന് ഈ നാടകത്തിൽ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത്. കാലപ്രവാഹത്തിലും പിടിച്ചു നിൽക്കുന്ന രചനാ വൈഭവത്തിനുടമയായിരുന്നു തിക്കോടിയൻ. രാഷ്ട്രീയ കൊലപാതകങ്ങൾ നടക്കുന്നു, ജനങ്ങളുടെ പ്രസ്ഥാനങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നു, പിന്നെ അതുമല്ലാതെ പിന്നെ ജനജീവിതത്തിലും വരുന്ന മൂലിച്ചുതി ഇത് വെച്ചുകൊണ്ട് രാമായണത്തിലെ വളരെ നല്ല ക്ലേശ കൃത്യമുള്ള ഒരു സന്ദേശം ഉൾക്കൊള്ളുന്ന വിഷയമാണ് ഇതിലെടുത്ത്. ജന്മശതാബ്ദി ആഘോഷം ഇന്ന് വൈകിട്ട് കോഴിക്കോട് ടൗൺ ഹാളിൽ എം ടി വാസുദേവൻ നായർ ഉദ്ഘാടനം ചെയ്യും. ചടങ്ങിൽ വെച്ച് തിക്കോടിയന്റെ ആത്മകഥയായ അരങ്ങ് കാണാത്ത നടന്റെയും നോവലായ ചുവന്ന കടലിന്റെയും പുതിയ പതിപ്പിന്റെ പ്രകാശനം നടക്കും. തുടർന്നാണ് പുഷ്പവൃഷ്ടി അരങ്ങിരുത്തുക. മീഡിയ വൺ കോഴിക്കോട്. ഇന്ന് അതിഥികളായി മോണിമുഖത്തിലെത്തുന്നത് തിക്കോടിയന്റെ കാലഘട്ടത്തെക്കുറിച്ചല്ല, അദ്ദേഹത്തിന്റെ നാടകങ്ങളെക്കുറിച്ചും ജീവിതത്തെക്കുറിച്ചും ഏറ്റവും ആധികാരികമായി പറയാൻ കഴിയുന്ന രണ്ടുപേരാണ്. ഒന്ന് തിക്കോടിയന്റെ മകൾ പുഷ്പയാണ് അതിഥിയുള്ളത്. മറ്റൊന്ന് ഇന്ന് അരങ്ങിലെത്തുന്ന നാടകം പുഷ്പവൃഷ്ടി വീണ്ടും ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന് മുൻകൈ എടുത്തിരിക്കുന്ന അതിൻ്റെ സംവിധായകൻ രത്നാകരനും. രണ്ടുപേർക്കും സ്വാഗതം മോർണിംഗ് ഷോയിലേക്ക്. ആദ്യം തന്നെ രത്നാകരൻ ചേട്ടനോടാണ് ചോദിക്കുന്നത്. കാരണം ഒരുപാട് വർഷങ്ങൾക്ക് മുൻപ് പുഷ്പവൃഷ്ടി അരങ്ങിലെത്തിയപ്പോൾ വളരെ വലിയൊരു സാമൂഹ്യ പശ്ചാത്തലം അത് അരങ്ങിലേക്ക് എത്തിക്കുമ്പോഴുണ്ടായിരുന്നു. അതിൽ നിന്നും ഒരുപാട് വിഭിന്നമായ അവസ്ഥയാണ് ഇപ്പോഴുള്ളത്. പക്ഷേ അതിൻ്റെ പ്രസക്തി ഒട്ടും നഷ്ടമാവുന്നുമില്ല. എങ്ങനെയാണ് ഈ അവസരത്തിൽ അതിനെ കാണുന്നത്? 1970s ശരിക്കും രാഷ്ട്രീയ കൊലപാതകങ്ങൾ അങ്ങനെയുള്ള എല്ലാം രാഷ്ട്രീയമായ കലുഷിതമായ ഒരു അന്തരീക്ഷമാണ്. ആ സമയത്താണ് രാമായണത്തിലെ ഏറ്റവും നല്ല ക്രിട്ടിക്കലായിട്ടുള്ള നാടകീയ മുഹൂർത്തം എന്നുള്ള രീതിയിൽ രാമൻ ലക്ഷ്മണനെ കൊല്ലാൻ തീരുമാനിക്കപ്പെടുന്ന ഒരു സന്ദർഭം രാമായണത്തിലുണ്ട്. അതിപ്പോൾ ഒരു കൊലപാതകമാണ്, ഒരാളെ കൊല്ലുക, ഒരാളെ ഭൂമിയിൽ നിന്നും പ്രകൃതിയിൽ നിന്നും ഇല്ലാതാക്കുക, അത് തന്നെയായിരുന്നു നമ്മുടെ നാടുകളിലും ഉണ്ടായിരുന്നത്. അപ്പോൾ ആ സന്ദർഭം ഉപയോഗിച്ചുകൊണ്ട് കൃത്യമായൊരു നാടകീയ മുഹൂർത്തങ്ങളുടെ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള മനുഷ്യനും മനുഷ്യനും തമ്മിലുള്ള ബന്ധത്തെ, സ്നേഹത്തെ അതിനെ വല്ലാതെ ഊർജ്ജസ്വലമാക്കുന്ന ഒരു പ്രക്രിയയാണ് ഈ നാടകത്തിലൂടെ തിക്കോടിയൻ കണ്ടെത്തിയെന്നുള്ള ഇത്. അദ്ദേഹം മഹാഭാരതം എന്നൊരു നാടകം ഉണ്ടായിട്ടുണ്ട്, അതും ഇതേ സെയിം സംഭവങ്ങളെടുത്തുകൊണ്ട് തന്നെയാണ് ചെയ്തത്. മറ്റേ സംഹാരമല്ല കുട്ടി, സൃഷ്ടിയാണ് ശക്തി എന്ന് പറയുന്നൊരു വലിയൊരു വാക്ക് തന്നെ അദ്ദേഹം മഹാഭാരതത്തിലുള്ളതാണ്, പക്ഷെ അത് ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങി കൊടുത്തു എന്നുള്ള ഇതിലും അതുപോലെ തന്നെയാണ് കൃത്യമായിട്ടും ഒരു ഫോക്കസ് ചെയ്യുന്നത്. നമ്മളെ വധമല്ല തിരസ്കാരമാണ്, നിങ്ങളൊരാളെ ഇഷ്ടമില്ലെങ്കിൽ നിങ്ങൾ അയാളെ ഒഴിവാക്കിയിരിക്കും, എന്തിനാണ് അയാളെ ഭൂമിയിൽ നിന്ന് ഇല്ലാതാക്കുന്നത്? അതിൻ്റെ ഒരു വളരെ അത് ഏത് കാലത്തും പ്രസക്തമാണ്, ഈ കാലത്തും ശക്തിയുള്ള പ്രസക്തമായ വാക്കുകളാണ്. അന്നൊരു പുരാണ നാടകമായിട്ടാണ് പുഷ്പവൃഷ്ടി അരങ്ങിലെത്തിച്ചത്. ഇന്നൊരു സമകാലീന പ്രസക്തിയുള്ള ഒരു പ്രമേയമാക്കി മാറ്റി പ്രസക്തിയിലേക്ക് വളരുന്നു. അപ്പൊ എന്തൊക്കെയാണ് എന്തെങ്കിലും മാറ്റങ്ങൾ, എന്തെങ്കിലും അഡാപ്റ്റേഷൻസ് അങ്ങനെ എന്തെങ്കിലും വരുത്തിയിട്ടുണ്ടോ? നമ്മളത് ആ ക്രിയേഷൻ ഉണ്ട്, അംശമുണ്ട്, നാടകീയ മുഹൂർത്തം എന്ന് പറയും, അതിനെ വിപുലീകരിക്കുക. വിപുലീകരിക്കുന്നതിന് ജനങ്ങൾക്ക് സ്വാഭാവികമായിട്ടും അതിൻ്റെ അംശം പിടികിട്ടുന്നുള്ളതാണ് കൃത്യമായിട്ട് കൺവേ ചെയ്യുന്നുണ്ട് നാടകം. എനിക്ക് തോന്നുന്നു എഴുതിയ കാലഘട്ടത്തിനെ കുറിച്ച് കുറച്ചുകൂടെ, നമ്മൾ അരങ്ങിലെത്തിയതിനെ കുറിച്ചിട്ട് നമുക്ക് എല്ലാവർക്കും കുറേയൊക്കെ അറിയാമെങ്കിലും എഴുതിയ കാലഘട്ടത്തിനെ കുറിച്ചിട്ട് ആധികാരികമായി പറയാൻ കഴിയുന്ന ഒരു പക്ഷേ പുഷ്പജിക്കായിരിക്കും. കാരണം നമ്മൾ വായിച്ചിട്ടുണ്ട് എഴുതാതിരിക്കാൻ എത്രത്തോളം വാശി തിക്കോടിയനെടുത്തോ അത്രത്തോളം വാശി അത് എഴുതിക്കാൻ വേണ്ടി കുഞ്ഞാണ്ടിയും സംഘവും എടുത്തുവെന്ന് കേട്ടിട്ടുണ്ട്. എന്താണ് അത്തരത്തിലുള്ളൊരു ഓർമ്മ? അത് അച്ഛൻ എഴുതാൻ മടിയായിരുന്നു, മടിയെന്നു അങ്ങനെ അറ്റത്തെ മടിയാണ്. അപ്പോൾ നാടകം കിട്ടണമെങ്കിൽ സത്യാഗ്രഹം നടത്തണം. അതിന് ആണ്ടിയേട്ടനും നെല്ലിക്കോട് ഭാസ്കരേട്ടൻ പപ്പോട്ടൻ വരൊക്കെ കൂടെ വരും. കാരണം ഞാൻ കുട്ടിയാണ്, ചെറുതാണ്. അപ്പോൾ എഴുതണമെങ്കിൽ എന്നെ കളിപ്പിച്ച് ഇരുത്തിയാലേ നാടകം എഴുത്ത് നടക്കുള്ളൂ. അപ്പോൾ ഇവർ വന്ന് അന്ന് വീട്ടിൽ ഇലക്ട്രിസിറ്റി, പുഷ്പവൃഷ്ടിയുടെ കാലമല്ല കേട്ടോ, അതിൽ മുമ്പത്തെ കാലം ഞാൻ പറയാം. അപ്പോൾ ഇലക്ട്രിസിറ്റി ഇല്ല, വിളക്ക് കത്തിച്ച് വെച്ചിട്ടാണ്. വിളക്ക് കത്തിച്ച് ആ നിഴൽ ചുമരിൽ കൈകൊണ്ട് പല മൃഗങ്ങളുടെ ഇതൊക്കെ കാണിച്ച്
എന്നെ കളിപ്പിക്കും. അപ്പോഴാണ് അച്ഛൻ ഇരുന്ന് നാടകം എഴുതുക. അതും അവസാന നിമിഷത്തിലേ നാടകം കിട്ടുള്ളൂ. പിന്നെ റിഹേഴ്സലിന് പോവുകയാണെങ്കിൽ എന്നെ എടുത്തിട്ടാണ് പോവുക. റിഹേഴ്സലിന് അവിടെ കൊണ്ടിരുത്തും. പിന്നെ റിഹേഴ്സൽ നടന്നുകൊണ്ടിരിക്കുക, ഞാൻ ഉറങ്ങിപ്പോവും. പിന്നെ എന്നെ തോളിലിട്ട് തിരിച്ചു വരും. അപ്പോൾ അന്ന് പക്ഷേ ഇന്നത്തെ ആ ഗൗരവം അന്നില്ല. കാര്യം ഇവരൊക്കെ കൂടെ ആണെങ്കിലും അന്ന് എനിക്കൊരു കളി എന്നുള്ള നിലയേ ഉള്ളൂ. പിന്നാണ് അതിൻ്റെ ഗൗരവം മനസ്സിലാവുന്നത്. അന്നത് അറിയില്ല. ആകാശവാണിയിൽ എത്തിയതിനു ശേഷം ആകാശവാണിയിലൂടെയാണ് ഒരുപക്ഷെ തിക്കോടിയൻ്റെ നാടകങ്ങൾ കൂടുതൽ ജനകീയമായി തുടങ്ങിയത് ഒരു കാലഘട്ടത്തിൽ. പിന്നീട് പുസ്തകങ്ങൾ പ്രസിദ്ധീകരിക്കുന്നതിന് മുൻപത്തെ കാര്യമാണ് ഞാൻ പറയുന്നത്. അത് ആകാശവാണിക്ക് വേണ്ടി നാടകങ്ങൾ ചെയ്തിരിക്കുന്ന കാലത്ത് ദീർഘകാലം പുഷ്പജിയും ആകാശവാണിയിൽ തന്നെയായിരുന്നു. അപ്പം അത്തരത്തിൽ ഒരു അനുഭവം, കാരണം അദ്ദേഹത്തിൻ്റെ അരങ്ങ് കാണാത്ത നടനില്ലാതെ വളരെ വ്യക്തമായി പറയുന്നുമുണ്ട് അത്തരം കാര്യങ്ങൾ. പുഷ്പവൃഷ്ടി അതുപോലെ തന്നെ കറുത്ത പെണ്ണ് ഒക്കെ എഴുതിയ കാലഘട്ടത്തിനെ കുറിച്ച് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് അതിൽ. അത്തരത്തിലുള്ള ഒരു ജീവിത പശ്ചാത്തലം, സാമൂഹ്യ പശ്ചാത്തലം മാറി, അവസ്ഥകൾ മാറി, പക്ഷേ കാലഘട്ടത്തിനനുസരിച്ച് മാറ്റം വരാത്ത ചില ഏടുകൾ പല രംഗങ്ങളിലുമുണ്ട് എന്ന് പറയുന്നു. എങ്ങനെയാണ് അത്തരം കാര്യങ്ങളെ കാണുന്നത്? അത്തരം കാര്യങ്ങൾ കാണുന്നതെന്ന് പറഞ്ഞാൽ എനിക്ക് അങ്ങനെ വ്യക്തമായിട്ട് പറയാൻ പറ്റില്ല. പക്ഷേ അച്ഛൻ്റെ എല്ലാ നാടകങ്ങളിലും ഈ ഒരു സംഭവം കാണാം. അത് അച്ഛൻ്റെ തലമുറകളായിട്ട് വന്ന സംഭവമായിരിക്കാം. പിന്നെ കാലഘട്ടത്തിനനുസരിച്ച് അച്ഛൻ ഏത് ഇതിലും മോൾഡിലും വാർത്തെടുക്കുക അച്ഛനെ. അങ്ങനെയാണ് അച്ഛൻ. അപ്പം അതായിരിക്കാമെന്ന് വിചാരിക്കുന്നു. എനിക്ക് തോന്നുന്നു ഒരു പക്ഷേ നാടകങ്ങൾ ദേശഭൂഷണി കലാസമിതിക്ക് വേണ്ടിയിട്ടാണ് കൂടുതലും അരങ്ങിലെത്തിച്ചിട്ടുണ്ടായിരുന്നത് അല്ലേ കൂടുതലും. ആ ഒരു കാലഘട്ടത്തിൽ എഴുതിയിരുന്ന പല കാര്യങ്ങളും സമകാലികമായി വളരെ പ്രസക്തിയുള്ളതായിരുന്നു എന്ന് നമ്മൾ പറയുമ്പോൾ തന്നെ അതിന് അന്നത്തെ കാലത്ത് വേണ്ടത്ര പ്രാധാന്യം ലഭിച്ചില്ല, അല്ലെങ്കിൽ ആ തരത്തിലൊരു അംഗീകാരം തിക്കോടിയന് ലഭിച്ചില്ല എന്നൊരു ആരോപണം ഒരു പക്ഷേ മലബാർ മേഖലയിൽ നിന്നെങ്കിലും പരസ്യമായി വന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും അത് ആ മലബാർ മേഖലയൊക്കെ അല്ലെങ്കിലും ഉണ്ടായിരുന്നു. നാടകം രംഗത്ത് അവതരിപ്പിക്കുന്ന ഏറ്റവും കൂടുതൽ പോരാട്ടത്തിൻ്റെ നാടകം എന്നാണ് മലബാറിൻ്റെ മേഖലയിലെ നാടകങ്ങളെ പറ്റി പറയാം. മറ്റ് സ്ഥലങ്ങളിൽ ഉണ്ടാവുന്ന നാടകങ്ങളിൽ അപേക്ഷിച്ച് ഇവിടെ ഉണ്ടാവുന്ന ഇവിടെ ജനകീയ ജീവിതത്തെ പ്രശ്നങ്ങളാക്കി കഴിഞ്ഞ് കൃത്യമായിട്ടും അത് ജനങ്ങളിലേക്ക് എത്തിക്കാനുള്ള നാടക പ്രസ്ഥാനത്തിന് ഭാഗമായിട്ടാണ് ഈ തിക്കോടിനൊക്കെ എഴുതിയത്. തിക്കോടിയൻ കൃത്യമായിട്ടും എഴുതപ്പെടുന്ന നാടകങ്ങളിൽ കൃത്യമായ ആശയമുണ്ട്. ഇപ്പോൾ അയാളെ തീപ്പൊരി തീപ്പൊരി എടുക്കുകയാണെങ്കിൽ ശരിക്കും കോൺട്രാക്ടേഴ്സ് ഇവിടെ നമ്മൾ റോഡ് ഗതാഗതം അതുമായിട്ടുള്ള എല്ലാ ബന്ധങ്ങളുടെയും ചൂഷണം കൃത്യമായിട്ട് ജനങ്ങളിൽ എത്തിയിരുന്നു. അതിന് കൃത്യമായിട്ടും വിശകലനം ചെയ്യരുത്. പക്ഷേ അതിന് ഭാഷാപരമായിട്ടുള്ള ഭയങ്കര ശുദ്ധി ഉണ്ടായിരുന്നു. ഇതിലും അതിൽ തന്നെയാണ് രാമായണ ഭാഷയുടെ മനുഷ്യൻ സംബന്ധിച്ച് സംസാരിക്കുന്ന ഭാഷയുടെ സംശുദ്ധി എത്ര കൃത്യമായിട്ട് ഇതിലൂടെ കൺവേ ചെയ്യുന്നുണ്ട്. ഇതുമായി തന്നെ ആശയവും ആശയം പ്രകടിപ്പിച്ചാൽ മാത്രമല്ല നാടകം, പക്ഷെ തിയേറ്റർ വർക്കുകളുണ്ട്. പക്ഷെ അതിനുള്ള സോഴ്സുകളും ഇതുണ്ട്. ഇപ്പോൾ ലങ്കാലക്ഷ്മി പോലെയുള്ള നാടകത്രയങ്ങളുണ്ടായിട്ടുണ്ട്, സാഹിതമുള്ള ശ്രീകണ്ഠനായിട്ട്. അതിനെ കവിതനെ ഒരു പക്ഷേ ഞാൻ മറ്റൊരു രീതിയിൽ പറയല്ല, അതിന് കവിച്ചു വയ്ക്കുന്ന ഭാഷ പരിചയമാണ് ഇതിനകത്ത് കാണുന്നത്. അതുകൊണ്ട് തന്നെ തിയേറ്റർ ആർട്ട്, തിയേറ്റർ ഏറ്റവും കൂടുതൽ ഉപയോഗപ്പെടുത്താൻ പറ്റാവുന്ന പുതിയ തലമുറയെ എടുത്ത് ചെയ്യേണ്ട നാടകമാണ് ശരിക്കും ഈ പുഷ്പവൃഷ്ടി പോലെയുള്ള നാടകങ്ങൾ. അദ്ദേഹത്തിന് കുറേ നാടകങ്ങളുണ്ട്. അങ്ങനെ ആരാൻ്റെ കുട്ടി എന്ന് പറഞ്ഞാൽ അദ്ദേഹം കെ സുകുമാരൻ്റെ ഒരു ചെറുകഥയെ ആസ്പദമാക്കിയുള്ളൊരു നാടകം എഴുതിയിട്ടുണ്ടോ? അത് മലക്ക നേരൊക്കെയാണ് അതിനകത്ത് അഭിനയിച്ചിട്ടുണ്ടായിരുന്നത്. അതിന് കൂടുതൽ അഭിനയിക്കാൻ എനിക്കും പറ്റിയിട്ടുണ്ട്. ആ അതൊക്കെ വല്ലാത്തൊരു നാടക രംഗമാണ് മലയാളി. അത് AIR പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്, പ്രക്ഷേപണം ചെയ്തിട്ടുണ്ട്. അതല്ലാതെ തന്നെ രണ്ട് മൂന്ന് സ്ഥലങ്ങളിൽ ദേശഭൂഷണി തന്നെ അവതരിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ദേശഭൂഷണിക്ക് ഒരു പക്ഷേ അങ്ങനെ ഒരു വലിയൊരു ഭാഗ്യം ഉണ്ടായിട്ടുണ്ട്. ദേഹത്തെ നിരന്തരം നിർബന്ധിച്ച് ഒരു 10-20 നാടകങ്ങൾ വാർഷികത്തിന് വേണ്ടി മാത്രം തിക്കോടിയൻ എഴുതിയിട്ടുണ്ട്. അപ്പൊ അന്ന് പുഷ്പവൃഷ്ടിയിൽ കുഞ്ഞാണ്ടിയും ഭാസ്കരൻ നായരും ഒക്കെയാണ് കഥാപാത്രങ്ങളായിട്ട്. ഇന്ന് ആരൊക്കെയാണ്, ഇന്ന് വീണ്ടും അരങ്ങിൽ എത്തിക്കുമ്പോൾ ആരൊക്കെയാണ് കഥാപാത്രങ്ങളായിട്ട്? നല്ല ശബ്ദത്തിന് ഒരു പക്ഷേ കേരളം മുഴുവൻ അറിയപ്പെടുന്ന ഒരു ശബ്ദത്തിന് ഉടമയാണ് ടോമി അബ്രഹാം എന്ന് പറയുന്നത്. അദ്ദേഹമാണ് ശ്രീരാമൻ്റെ ആയിട്ട് അഭിനയിക്കുന്നത്. ഗംഗാധരൻ ആയാടത്തിൽ എന്ന് പറഞ്ഞ അദ്ദേഹം ലക്ഷ്മണനായിട്ട് അഭിനയിക്കുന്നത്. ബബില ഒരു അഡ്വക്കേറ്റാണ് അവള്. അവളാണ് അതിനകത്ത് ഓർമ്മളായിട്ട്. ഓർമ്മള ഇതിനകത്ത് വലിയൊരു ശക്തി. സ്വന്തം ഭർത്താവിനെ വധിക്കാൻ തീരുമാനിക്കുന്നു ലക്ഷ്മണൻ, അതിൽ ചോദ്യം ചെയ്ത് ഓർമ്മള രംഗത്ത് വരുന്ന രാമായണത്തിലുള്ളത് തന്നെയാണ് കൃത്യമായിട്ടും. പക്ഷെ അത് വളരെ പവർഫുള്ളാണ് ആ സ്ത്രീയുടെ ക്യാരക്ടർ. ചോദ്യം ചെയ്യാനാണ് എനിക്ക് എൻ്റെ ഭർത്താവ് നഷ്ടപ്പെടുകയാണെന്ന് പറയാം. സത്യത്തിൽ അത്തരത്തിലുള്ള കഥാപാത്രങ്ങളെ കണ്ടെത്തുന്നത് ഒരു വലിയ വിഷയം തന്നെയാണ്, പ്രത്യേകിച്ച് നാടകം പുനരാവിഷ്കരിക്കുമ്പോൾ.
ഇപ്പൊ ടോമി ആയാലും അല്ലെങ്കിൽ ഗംഗാധരനിലേക്ക് ആയാലും അവരിലേക്ക് എത്താനുള്ള ഒരു വഴിയുണ്ട്. അത് എങ്ങനെ കണ്ടെത്തി അത്തരം ആളുകൾ? കാരണം നമുക്കറിയാം കുഞ്ഞാണ്ടിയെ പോലുള്ള ആളുകൾ എത്രത്തോളം മനോഹരമായിട്ടാണ് അത് അരങ്ങിൽ എത്തിച്ചത്. ഇന്നും പ്രേക്ഷകരുടെ മനസ്സിൽ ചിലരുടെയെങ്കിലും മനസ്സിൽ അത് ഉണ്ടാവുകയും ചെയ്യും. തീർച്ചയായിട്ടും അത് റീപ്രൊഡ്യൂസ് ചെയ്യാന്നുള്ളത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യം. കാരണം ഒരാളുടെ മനസ്സിൽ പുതിയ പഴയ തലമുറയുടെ മനസ്സിലുള്ളൂ, പുതിയ തലമുറയുടെ മനസ്സിലില്ല. അപ്പം സ്വാഭാവികമായിട്ടും പുതിയ തലമുറ അത് ഏറ്റെടുത്തോളും എന്നുള്ളത്. കാരണം വെച്ചാൽ അവർക്ക് കഴിവുകളുള്ള വ്യക്തികളാണ് ഈ രണ്ട് വ്യക്തികളും. ഒരുപാട് നാടകങ്ങളിൽ അഭിനയിച്ച് പരിചയമുണ്ട്. അപ്പോൾ ആ പരിചയം തന്നെയാണ് ഞാൻ സെലക്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അവർക്ക് നമ്മൾ ചർച്ച ചെയ്യുന്നുണ്ട് ഇന്നൊരു ക്യാരക്ടറേക്ക്, ക്യാരക്ടറിൻ്റെ വളർച്ച, ഓരോ ഘട്ടത്തിലുമുള്ള വളർച്ച, ഇവർ തമ്മിലുള്ള ഭയങ്കര സൗഹൃദം നിലനിൽക്കുന്നുണ്ട് രാമനും ലക്ഷ്മണനും തമ്മിൽ. അത് ആദ്യമേ നാടകം തിക്കോടിയൻ്റെ വലിയൊരു ശക്തി അതാണ്. ആദ്യമേ അവർ തമ്മിലുള്ള ബന്ധം വളരെ സുദൃഢമാണെന്ന് രംഗത്ത് ആദ്യമേ പറഞ്ഞു വെക്കുകയും കാണിച്ചു വെക്കുകയും ചെയ്യുന്നുണ്ട്. പിന്നീട് ആ കൊല്ലുന്ന നേരം നമുക്കും തോന്നും വല്ലാത്തൊരു വേദന ഉണ്ടാക്കുന്നതാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു എഴുത്തുകാരൻ അല്ലെങ്കിൽ രചയിതാവ് എന്നുള്ളതിനേക്കാളൊക്കെ അപ്പുറത്ത് വളരെ വലിയൊരു ജനകീയ കൂട്ടായ്മയുടെ അമരക്കാരനായിരുന്നു തിക്കോടിയൻ എന്ന് പറയുന്നത്. ആ കാലഘട്ടത്തിലെ മുഴുവൻ ആളുകളെയും ഒന്നിച്ച് കൊണ്ടുപോകുന്നതിന് അദ്ദേഹത്തിന് ഒരു പ്രത്യേകമായ കഴിവുണ്ടായിരുന്നു എന്ന് തന്നെ മനസ്സിലാക്കണം. ആ ഒരു കാലഘട്ടത്തിൻ്റെ ഓർമ്മകളിലേക്ക് വരുമ്പോൾ ആരൊക്കെയായിരുന്നു വീട്ടിൽ പോലും നിത്യസന്ദർശകരായിരുന്നു എന്നാണ് അദ്ദേഹത്തിൻ്റെ അരങ്ങ് കാണാത്ത നടനിൽ പറഞ്ഞു വെക്കുന്നത്. അത്തരം ഒരു കൂട്ടായ്മ, അത്തരം ആ കാലഘട്ടത്തിൻ്റെ ഒരു ഓർമ്മ, അതെങ്ങനെയാണ്? അത് എന്നും വീട്ടിൽ ആളുകളാണ്. അല്ലാത്ത പിന്നെ പ്രസിദ്ധരായവരും ഉണ്ട്, അല്ലാത്തവരും ഉണ്ട്. എല്ലാവർക്കും ഒരേ രീതിയിലുള്ള ഇതാണ് അച്ഛൻ കൊടുത്തിരുന്നത്. ഇപ്പം പകർബരായ എഴുത്തുകാർ മുഴുവൻ വരും. എം ടി വരാറുണ്ട്, പട്ടത്തോളക്കാരനായ വരാറുണ്ട്, എം വി ദേവൻ വരാറുണ്ട്, എൻ പി മുഹമ്മദ് ഇവരൊക്കെ വരാറുണ്ട്, വൈക്കം മുഹമ്മദ് ബഷീർ, ഇവരെല്ലാവരും വന്ന് കളി ചിരി അട്ടഹാസമാണ് ശരിക്കും വീട്ടിൽ. അത് അങ്ങനെ ആ ഒരു ചുറ്റുപാടിൽ ഇവരെയൊക്കെ നടുക്ക് ഞാനും ഉണ്ടാവും. എന്ത് പറയുന്നു ഏത് പറയുന്നു എന്നൊന്നും അല്ല. സാഹിത്യത്തിൽ പൊതുവെ ഇന്ന് കാണുന്ന അത്രത്തോളം ഈഗോ ഇല്ലാതിരുന്ന ഒരു കാലഘട്ടം കൂടിയായിരുന്നു. തീർച്ചയായിട്ടും ഈ സൗഹൃദത്തിനൊരു ഭാഗ്യമായി വന്നിട്ടുണ്ടാകാം. തീർച്ചയായിട്ടും. കാരണം ആർക്കും ആരും ഞാൻ വലുത് മറ്റേ ചെറുതെന്നുള്ളതില്ല. എല്ലാവരും ഒരേ ഇതിൽ എല്ലാം ഒരാൾ പിന്നെ വലുതാവണം എന്നല്ലാതെ അവരിടിച്ചു താഴ്ത്തുന്ന ആ ഒരു ഇതിലുണ്ടായിരുന്നില്ല. ഇപ്പോൾ ഈ ജന്മശതാബ്ദി ആഘോഷങ്ങളുടെ ഭാഗമായിട്ടാണ് നമ്മൾ ഇത്തരം കാര്യങ്ങളെല്ലാം ഇപ്പോൾ വീണ്ടും ജനങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് മറ്റെന്തെല്ലാം, കാരണം ഇതൊരു വർഷം നീണ്ടു നിൽക്കുന്ന പരിപാടിയാണ്, മറ്റെന്തെല്ലാം പരിപാടികളാണ്, മറ്റേതെങ്കിലും നാടകങ്ങൾ രചനയെ ആസ്പദമാക്കി ഏതെങ്കിലും സൃഷ്ടികൾ പുനരവതരിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും. ഒരു വർഷത്തിനിടയ്ക്ക് ഒന്നാമത് ഈ നമ്മുടെ സാംസ്കാരിക വേദി അവരാണ് ഇത് ചെയ്യുന്നത്. ഈ നാടകം അവതരിപ്പിക്കുന്നത് നല്ലൊരു കൂട്ടായ്മയാണ്. 100 അധ്യാപകരും സാഹിത്യകാരന്മാരും അടങ്ങിയ വലിയൊരു സംഘം. വി ആർ സുധീഷൊക്കെയാണ് ഇതിൻ്റെ അമരത്തുള്ളത്. അവരൊരു കൊല്ലം നീണ്ടു നിൽക്കുന്ന വലിയ ബഹിർത്തായ പരിപാടികൾ ആസൂത്രണം ചെയ്യുന്നുണ്ട്. വിവിധ സ്ഥലങ്ങളിലായിട്ട് തിക്കോടിനെ ജനങ്ങളിലേക്ക് വീണ്ടും വീണ്ടും വായിക്കാൻ ഉതകുന്ന രീതിയിലേക്ക് എത്തിക്കുക എന്നുള്ളത്. അയാൾ മലബാറിൻ്റെ ഒരു വല്ലാത്തൊരു ടൗൺ ഹാളിലൊക്കെ എല്ലാ ആഴ്ചകളിലും സൗഹൃദ കൂട്ടായ്മകളുടെ ഭാഗമായിട്ട് നല്ല പ്രഭാഷണം, നല്ല നർമ്മ ഇതിലുള്ള വ്യക്തിയായിരുന്നു പുഷ്പജിക്ക് അറിയാം. അത്രയും നർമ്മം മുതറുന്ന ഒരാളാണ്. അപ്പോൾ ആ കൂട്ടായ്മ ഓർമ്മയിലേക്ക് കൊണ്ടുവരിക എന്നുള്ളത് ഒരു വർഷം കൊണ്ട്. ഒരു പക്ഷെ ഇനിയും നാടക അവതരണങ്ങൾ ഉണ്ടാവും. പുതിയ ആരെങ്കിലും അദ്ദേഹത്തിൻ്റെ പഴയ നാടകങ്ങളോ ഒക്കെ എടുത്തുകൊണ്ട് വീണ്ടും ചെയ്യാൻ. ഇപ്പം 2086 ആശയം വെച്ചുകൊണ്ട് അദ്ദേഹം എഴുതിയൊരു വലിയൊരു നാടകമുണ്ട്. 99-ാമത്തെ നിലയിൽ ജീവിക്കുന്ന ഒരു മുത്തച്ഛനും രണ്ട് കുടുംബവും തമ്മിലുള്ളൊരു ബന്ധം. അത് ഈ കാലഘട്ടത്തിൽ ഫ്ലാറ്റ് ജീവിതത്തിൽ കുട്ടികളൊന്നും പുറത്തു പോകുന്നില്ല, ഭൂമി കണ്ടെത്തിയ ഒരാൾ പോലും ഇല്ലാത്ത ഒരു കാലം ഒരു പക്ഷേ ഇനി വരാനിരിക്കുന്നേ ഉള്ളൂ. അപ്പോൾ 2086 എന്നുള്ള രീതിയിൽ അല്ലേ 68 എന്നുള്ള ആ നാടകം ഇന്നും പ്രസക്തമാണ്. ഭൂമിയാണ് അല്ലെ. ഏത് നാടകം നോക്കുകയാണെങ്കിലും ഇപ്പോൾ പുണ്യതീർത്ഥായാലും പ്രസവിക്കാത്ത അമ്മയായാലും ഇപ്പം നോവലിലേക്ക് വരികയാണെങ്കിലും ചുവന്ന കടലിലായാൽ പോലും പറയുന്ന കാര്യങ്ങൾക്ക് കാലിക പ്രസക്തിക്ക് അപ്പുറമുള്ള ചില വിഷയങ്ങളുണ്ട് എന്നുള്ളത് തീർച്ചയായിട്ടും. അതുകൊണ്ട് തന്നെ ഇത് ദൃശ്യവൽക്കരിക്കുമ്പോൾ ഇപ്പോൾ നാടകമായി വന്ന കാര്യങ്ങൾ തന്നെയാണ് ഇപ്പോൾ വീണ്ടും ചെയ്യുന്നത്. നോവലിനെയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രചനയെ ആസ്പദമാക്കിയിട്ട് അത് ദൃശ്യവൽക്കരിക്കുമ്പോൾ അതിന് ചില പരിമിതികൾ തീർച്ചയായിട്ടും ഉണ്ടാകും. ഉണ്ടാവും. പക്ഷേ ഇപ്പം തിക്കോടിയൻ്റെ തന്നെ ഇപ്പം
ചുവന്ന കടൽ, ആ ചുവന്ന കടൽ സിനിമയാക്കാനുള്ള ഒരു പ്രവണത നടക്കുന്നുണ്ട്. കാരണം അദ്ദേഹം മാത്രമേ ആധികാരികമായിട്ട് കുഞ്ഞാലി മരക്കാർ കുടുംബങ്ങളുടെ, കാരണം അദ്ദേഹത്തെ അവരുടെ ഫാമിലിയെപ്പറ്റിയും അവരുടെ ജീവിതത്തെക്കുറിച്ചും ആധികാരികമായി എഴുതിയ ഒരു നോവലുള്ളൂ ചുവന്ന കടലാണ്. അത് ടി പി രാജീവനൊക്കെ എടുത്തിട്ട് അത് വിപുലീകരിച്ചുകൊണ്ടൊരു സിനിമയിലേക്ക് പണം പോകുന്നുണ്ട്. കാരണം അതിനുള്ള അസംസ്കൃത വസ്തു ആ നോവലുണ്ട്. ആ നോവലിപ്പം കിട്ടാനില്ല. കേട്ടിരുന്നു ഉത്തരാണത്തിന് ശേഷം അരവിന്ദനോടൊപ്പം ചെയ്ത ഉത്തരാണത്തിന് ശേഷം ഇക്കാര്യം ഒരു സിനിമയാക്കുന്നതിനെ കുറിച്ചൊരു ചർച്ച നടക്കുന്നു എന്നൊക്കെ. പിന്നീട് എങ്ങനെയാ ആ പ്രോജക്റ്റ്? പിന്നെ അതൊന്നും ആരൊന്നും പറഞ്ഞില്ല, അതങ്ങനെ പോയി. കാരണം പുള്ളിമാനൊക്കെ വന്നതിന് ശേഷം ഒരുപാട് ചർച്ച ചെയ്തതാണ്. കാരണം ചലച്ചിത്ര മേഖലയ്ക്ക് തിക്കോടിയൻ നൽകിയിരിക്കുന്ന സംഭാവനകൾ എത്രമാത്രമാണെന്നുള്ളത് തീർച്ചയായിട്ടും പുതിയ തലമുറ ഒരു പക്ഷേ ചർച്ച ചെയ്യപ്പെടാതെയും അറിയാതെയും പോകുന്നൊരു കാര്യം കൂടിയായിരിക്കാം. പുള്ളിമാനും അതുപോലെ ഉത്തരാണം അരവിന്ദനോടൊപ്പമുള്ള ഉത്തരാണം എടുത്തു പറയേണ്ട ഒരു പേര് കൂടിയായിട്ട് തോന്നുന്നുണ്ട്. നല്ല നല്ല സിനിമാ സംരംഭങ്ങളിൽ ഒന്നായിരുന്നു ഉത്തരായനം. അതേമാതിരി ഒരു നല്ല സംരംഭം ആവുമായിരുന്നു കുഞ്ഞാലി മരക്കാർ എന്നുള്ളത്. കുഞ്ഞാലി മരക്കാരുടെ വലിയ ശക്തമായ ഒരു പോരാട്ടങ്ങളുടെ ഒരു കഥയുണ്ടല്ലോ. അതുകൊണ്ട് തന്നെ അത് മറ്റാരെങ്കിലും എടുത്ത് ചെയ്യും. കാരണം അത്രയും അടിയൊഴുക്കുള്ള ഒരു സ്ക്രിപ്റ്റ്. ഇപ്പം പഴയകാലത്തെ രചനകളൊക്കെ അങ്ങനെ ഒരു പുനരാവിഷ്കരിക്കുന്ന അല്ലെങ്കിൽ അവരുടെ കോട്ടസിയോട് കൂടി തന്നെ ചെയ്യുന്ന ഒരു പ്രവണത ഇപ്പൊ കൂടി വരുന്നുണ്ട്. തീർച്ചയായിട്ടും അത്തരത്തിൽ ആരെങ്കിലും പുഷ്പയെ സമീപിക്കുകയോ ഇത് സിനിമയാക്കുന്നതിനെ കുറിച്ച് ഏതെങ്കിലും തരത്തിലുള്ള ചർച്ചകൾ ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ടോ? കൂട്ടർ വന്നിരുന്നു ഒരു ആളുകൾ, പിന്നെ ഒരു പിന്നെ ഒന്നും വന്നില്ല. അങ്ങനെ പറഞ്ഞു ആക്കണം, പക്ഷെ അപ്പൊ പുസ്തകം ഉണ്ടായിരുന്നില്ല, കയ്യിൽ പുസ്തകം ഉണ്ടായിരുന്നില്ല. അത് പറഞ്ഞപ്പോഴാണ് ജന്മശതാബ്ദി ആഘോഷങ്ങളുടെ ഭാഗമായിട്ട് കിട്ടുന്ന ഏറ്റവും വലിയ കാര്യങ്ങളിൽ ഒന്ന് ചുവന്ന കടൽ. ചുവന്ന കടൽ പുനഃപ്രസിദ്ധീകരിക്കുന്നു. പിന്നെ അദ്ദേഹത്തിന്റെ തന്നെ അരങ്ങ് കാണാത്ത കടൽ നാടൻ, അതും വീണ്ടും പുനഃപ്രസിദ്ധീകരിക്കുന്നു. ശരിക്കും അദ്ദേഹത്തിന്റെ അശ്വഹൃദയം ഒരു നല്ല നോവലാണ്. അതും കാലഘട്ടത്തിന് അനുയോജ്യമായ സാധനമാണ്. അതൊക്കെ പുനഃപ്രസിദ്ധീകരിക്കണം, കിട്ടാനില്ല ആ പുസ്തകങ്ങളൊന്നും. പലതും പുസ്തകങ്ങൾ കിട്ടും. അശ്വഹൃദയവും കൃഷ്ണസർപ്പവും ഇടക്കാലത്ത് വീണ്ടും ജനങ്ങളിലേക്ക് എത്തിക്കാൻ ഒരു ശ്രമം നടന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിന്റെ കോപ്പികൾ കിട്ടാത്തതല്ല, പുസ്തകങ്ങൾ കിട്ടാൻ വീട്ടിലില്ല. ദേശഭൂഷണിയിൽ പാരദീപം, ദേശഭൂഷണിയിൽ ഒരു പഴയ സ്ക്രിപ്റ്റ് വായിക്കാൻ പറ്റാത്തതായതുകൊണ്ട് മാറ്റി വെച്ചിട്ടുണ്ട്. അവിടെ അങ്ങനത്തെ ഒരു സ്ക്രിപ്റ്റ് ഉണ്ടെന്നുള്ള ഒരു ഇത് കിട്ടിയിട്ടുണ്ട് എനിക്ക്. അപ്പൊ അത് ഒരു പക്ഷെ ഇനി അതും വീണ്ടും പിന്നെ പ്രസിദ്ധീകരിക്കാനുള്ള സംവിധാനം ഉണ്ടാവും തോന്നുന്നുണ്ട്. ഇപ്പോൾ ഈ ദൃശ്യമാധ്യമങ്ങളുടെയൊക്കെ കടന്നു വരുമ്പോൾ ഒരു പരിധിവരെ നാടകത്തിൻ്റെയൊക്കെ ഒരു ജനകീയതയും ജനപ്രീതിയൊക്കെ കുറച്ചു എന്ന് തോന്നിയിട്ടുണ്ട്. അത്തരത്തിലൊരു നാടകത്തെ വീണ്ടും ജനകീയമാക്കാനുള്ളൊരു ശ്രമങ്ങൾ ഈ ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ആഘോഷങ്ങളുടെ ഭാഗമായിട്ട് നടത്താൻ ഉണ്ടാവട്ടെ. ഉണ്ടാവുകയാണെങ്കിൽ നാടകത്തിന് നാടകമാണ് ജനങ്ങളായിട്ട് വളരെ ഡയറക്റ്റായിട്ട് പ്രതികരിക്കുന്ന ഒരു സംഭവമല്ല. മനുഷ്യനെ യഥാർത്ഥത്തിൽ കാണാൻ പറ്റാമോ? നിഴലുകളാണല്ലോ ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നേരിട്ട് ബന്ധപ്പെടുന്നതും നേരിട്ട് സംസാരിക്കുന്നതും നേരിട്ട് പ്രകടനം നടത്തുകയും ചെയ്യുന്ന ഇത് തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് അത് നിലനിൽക്കുന്ന തന്നെ ചെയ്യും. പക്ഷെ ഇടക്കാൽ ഇപ്പോഴൊക്കെ ഒരുപാട് വീഴ്ചകൾ വന്നിട്ടുണ്ടാവും. ആ വീഴ്ചകൾ മാറ്റിയെടുത്ത് ഇപ്പൊ കവലം പോലുള്ള ആൾക്കാർ, അതുപോലെ തന്നെ തിരുവനന്തപുരം പോലുള്ള അരങ്ങുകൾ, ഇവിടെ കോഴിക്കോടുള്ള അരങ്ങുകൾ ഒക്കെ പുതിയ രീതിയിലേക്ക്. ഇപ്പം ശാന്തകുമാറിനെ പോലുള്ള പുതിയ തലമുറയിലുള്ള എഴുത്തുകാരുണ്ട്. അവരൊക്കെ ശരിക്കും ശക്തമായിട്ട് നാടകം മുന്നോട്ട് കൊണ്ടുപോകാൻ കോഴിക്കോടൊക്കെ ഒരുപാട് വർക്ക് ചെയ്യുന്നുണ്ട്. കേരളത്തിന്റെ പല ഭാഗങ്ങളിലും കേട്ടോ, വടക്കൊക്കെ ചെയ്യുന്നുണ്ട്. എന്തായാലും ഇതൊരു ഒരു തുടക്കമാവട്ടെ എന്നാണ് നമുക്ക് പറയാൻ കഴിയുക. കാരണം ഒരു വർഷം നീണ്ടു നിൽക്കുന്നതിനിടയ്ക്ക് തിക്കോടിയന്റെ ഒട്ടുമിക്ക രചനകളും അരങ്ങിലെത്തട്ടെ. അതുപോലെ തന്നെ റേഡിയോയിലൂടെയായാലും അദ്ദേഹം ഒരുപാട് കാലം ഉണ്ടായിരുന്നതാണ് AR-ൽ, അതിലൂടെയെങ്കിലും ജനങ്ങളിലേക്ക് വീണ്ടും എത്തട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കുകയും ആശംസിക്കുകയും കൂടിയാണ് ഈ സമയത്ത്. എന്തായാലും വളരെയധികം നന്ദി. ഈ ദിവസം രാവിലെ തന്നെ ജന്മ ശതാബ്ദി ആഘോഷങ്ങൾക്ക് തുടക്കം കുറിക്കുന്ന ഈ ദിവസം രാവിലെ അതിഥിയായി എത്തിയതിന്, നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ തിക്കോടിയൻ എന്ന് പറയുന്ന എഴുത്തുകാരന് അംഗീകാരങ്ങളല്ല വേണ്ടത്, ജനമനസ്സിൽ ഏറ്റവും വലിയ അംഗീകാരം നേടിയ എഴുത്തുകാരിൽ ഒരാളാണ് തിക്കോടിയൻ എന്നുള്ള ആ ഒരു കാര്യം ഓർമ്മിച്ചുകൊണ്ട് തന്നെ തൽക്കാലം നിർത്തുകയാണ് എന്ന്. വായനയും നാടകവും വീണ്ടെടുക്കാൻ കഴിയട്ടെ. അത് മാത്രമേ